കുമരമ്പത്തൂർ മയിലാമ്പാടം ചെറുവള്ളപ്പാടം പാടശേഖരത്തെ സ്വകാര്യ വ്യക്തി ഏക്കറോളം വരുന്ന നിലം പ്ലോട്ടുകളാക്കി മുറിച്ചു വിൽക്കാനുള്ള ശ്രമം. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് തഹസീൽദാർ ഭൂവുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. കുമരമ്പത്തൂർ മയിലാമ്പാടം ചെറുവള്ളപ്പാടം പാടശേഖരത്തെ സ്വകാര്യ വ്യക്തി ഏക്കറോളം വരുന്ന നിലം പ്ലോട്ടുകളാക്കി മുറിച്ചു വിൽക്കാനുള്ള ശ്രമം. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് തഹസീൽദാർ ഭൂവുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. കേരള സർക്കാർ കൊണ്ടുവരുന്ന തണ്ണീർത്തട നിയമത്തിന്റെ മറവിൽ ഏക്കറോളം വരുന്ന വയലുകളാണ് പ്ലോട്ടുകളാക്കി തിരിച്ച് 10 സെന്റ് വീതം മുറിച്ചു വിൽക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തലാക്കിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്ഥലവുടമ പാടത്തെ 4 ഭാഗങ്ങളും കരിങ്കൽ ഭിത്തി കെട്ടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പാടത്തോട് തൊട്ടുകിടന്നിരുന്ന തോട്ടം തൂർത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്ഥലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 3 മീറ്റർ വീതിയിലുണ്ടായിരുന്ന തോടിനെ 2 സൈഡും കെട്ടി പാടെ ചാൽ രൂപത്തിൽ ആക്കിയിട്ടുമുണ്ട്. വർഷത്തിൽ 2 തവണ കൃഷിയെടുത്തിരുന്ന തോട്ടടുത്ത വയലിലെ നെൽകൃഷി വെള്ളം ലഭിക്കാത്തത് കാരണം പാടെ ഉണങ്ങി നശിച്ചതായി കൃഷിയുടമ ഉലഹന്നാൻ പറഞ്ഞു. ഇവിടെ നെൽകൃഷി ചെയ്യാതെ തരിച്ചിട്ട് ഈ ഭൂമാഫിയ ഈ ഭൂമി വാങ്ങി നെൽകൃഷി നിർത്തിവെച്ചതിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ഉലഹന്നാൻ എന്ന് പറഞ്ഞ കർഷകൻ്റെ നെൽകൃഷിയാണ് നമ്മളിവിടെ കാണുന്നത്. ആ നെൽകൃഷി മൂപ്പാവുന്നതിന് മുമ്പ് തന്നെ വെള്ളം വറ്റി കരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഇവിടെ ഈ കെട്ട് വന്ന് വെള്ളം താഴത്തേക്ക് ഒഴുകി വേണ്ടത്ര വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ആ ഒരു ഇതിൽ കൂടി കല്ലിൻ്റെ ഇടകൾ ലീക്കായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൽ കൂടി നെൽകൃഷി ചെയ്താലേ ഈ ഇപ്പോൾ പരിവർത്തനം ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്ന ഈ ഭൂമിയിൽ കൂടി നെൽകൃഷി വന്നാലേ ഈ പാടശേഖരത്തിലെ താഴെയും മുകളിലുള്ള മുഴുവൻ പാടശേഖരങ്ങളും ജലനിരപ്പും നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൃഷിക്ക് ഒന്നിച്ച് കിടന്നാലേ നമുക്ക് കൃഷി അത് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഇടയിൽ താഴെയും മുകളിലും ഉള്ള കൃഷി സംരക്ഷിക്കണമെങ്കിൽ ഈ കൃഷി കൂടി വീണ്ടും നെൽകൃഷിയിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ മാഫിയയുടെ അടുത്ത് ഈ ഭൂമി ഒന്നുകിൽ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അത് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ആളുകളെ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ ഭൂമി കൃഷിയിലേക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള താല്പര്യം അവരിലുണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ള നിലവിലുണ്ട്. കാർഷിക മേഖലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പാടം നികത്തലിനെതിരെ ജനങ്ങളിൽ നിന്ന് ഉപ്പുശേഖരണവും നടത്തി. മണ്ണാർക്കാട് തഹസീൽദാർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഡെപ്യൂട്ടി തഹസീൽദാറും പയ്യന്നൂർ വില്ലൻ ഓഫീസറും സ്ഥലത്തെത്തി സ്ഥലമുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇത്തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങൾക്കെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ പരിപാടിയുണ്ടോയെന്നും വാർഡ് മെമ്പർ ജോസ് കൊല്ലിയിൽ പറഞ്ഞു. പ്ലോട്ട് തിരിച്ച് വെച്ചതുകൊണ്ട് ഈ പ്ലോട്ടുകൾ വാങ്ങുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിന് ചെറിയ ഒരു വില വ്യത്യാസത്തിന് നമുക്കറിയാം ഇതൊരു 2000 രൂപയ്ക്ക് ആദ്യം വിറ്റു, പിന്നീട് 5000 വിറ്റു, പിന്നീട് 12000 വിറ്റു. ഇപ്പോൾ 80000 രൂപയ്ക്ക് ഇത് പ്ലോട്ട് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ്. ഇങ്ങനെ ഭൂമാഫിയ ശക്തമായ രീതിയിൽ ലാഭം കൊയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പാവങ്ങളെ ഇത്തരം സ്ഥലങ്ങളിൽ ഇതിലൊരു കാരണവശാലും മറ്റേ കെട്ടിടം നടക്കില്ല. കാരണം അത്രയ്ക്ക് ഇവിടെ വെള്ളം നമ്മൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ ഈ പ്രദേശത്തുള്ള വെള്ളം മുഴുവൻ വരുന്നൊരു ചാലാണിത്. അപ്പോൾ ഇവിടെ ഒരിക്കലും വീട് നിർമ്മാണം സാധ്യമല്ല. അത് അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെറിയ വിലയ്ക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് വന്ന് വാങ്ങാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ബോർഡും അതുപോലുള്ള ശക്തമായ പ്രചരണ പരിപാടിയായിട്ട് നിലനിൽക്കും. MC News കുമരമത്തൂർ.